ഹായ് ഫ്രണ്ട്സ്, അപബ്രൂത്ത കാർട്ടക്കൺ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ മെഷ് ഒട്ടിക്കുന്ന പരിപാടിയാണ്. അപ്പം അന്ന് കണ്ടില്ലേ നമ്മളിങ്ങനെ ഒരു മെഷ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഗ്രില്ലിൽ. അപ്പോൾ അത് ഇന്നിപ്പോൾ ഒരെണ്ണം ഒട്ടിക്കണം. അപ്പോൾ അത് ഈ ഒരു ഈ ഗ്രില്ലിൽ നമ്മൾ ആ മെഷ് ഒട്ടിക്കണം. അപ്പോൾ അതെങ്ങനെ ഒട്ടിക്കണമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് കാര്യം. അപ്പോൾ ഇവിടെ അതിന് വേണ്ടി മെഷ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മെഷ് ഇത്തിരി കട്ടി കുറഞ്ഞ മെഷാണ്ടോ കിട്ടിയത്. കാരണം ഇപ്പോൾ ഈ ടൈപ്പ് മെഷ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിനകത്ത് വന്നിരുന്നത് ഇത്തിരി കട്ടി കൂടുതല. ഇതൊരു 4-5 വർഷം മുമ്പ് മേടിച്ച മെഷാണ്. പക്ഷേ ഇപ്പോൾ അത് വന്നില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതിനാദ്യം ഞാൻ ചെയ്യണമെന്നേ ഇത് ഇവിടെ കട്ട് ചെയ്തതാണ്. നമ്മൾ കംപ്ലീറ്റ് ഇത് കട്ട് ചെയ്ത് പുറത്തെടുക്കണം. ഇത് 2 ടൈപ്പ് ഗ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറഞ്ഞ ഗ്രില്ലാണ്, ഒറിജിനൽ അല്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒറ്റ സോളിഡായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് ഗ്രില്ല് കൂടിയുണ്ട്, അത് കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ MPFA കമ്പനി വന്നേക്കുന്ന ഗ്രില്ല്. ഇതിലൊരു പീസായിരിക്കും കണ്ട. ഇവിടെ ഒരു സെപ്പറേറ്റ് ഹണിക്കോമ്പ് സെപ്പറേറ്റ് ആയിട്ട് മുറുക്കുക. അപ്പോൾ ഇതിനകത്ത് വേണ്ട, ഇതാണ്ട് ഈ ഹണിക്കോമ്പിൻ്റെ കുറ്റികൾ. ഇതൊക്കെ എടുത്ത് കളയണം. ഇതെടുത്ത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ചെയ്യണം. ഇത് ഒറിജിനലാണ്. നമുക്കപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യണമെന്ന്. അതിന് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പോകണം. അപ്പോൾ കട്ടറിന് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചേക്കണ്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് കേട്ടോ. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ നല്ല രീതിയിൽ ഞാൻ ഇതൊക്കെ കണ്ട. ഇതുപോലെ ഈ ബ്ലേഡിൻ്റെ തുമ്പ് വെച്ച് ഇങ്ങനെ വലിച്ചാൽ മതിട്ട. ഞാനത് ജസ്റ്റ് കാണിച്ചു തരണ്ട. ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയിക്കോളും. വേണ്ട, പോകണണ്ട. അങ്ങനെ വലിച്ച് കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്യണം, നല്ല വൃത്തിയിട്ടുള്ളൂ. കംപ്ലീറ്റ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെഷീൻ്റെ അകത്തേക്ക് വെക്കണം. അപ്പോൾ ഈ മെഷ് വെക്കുമ്പോൾ ജസ്റ്റ് ഇതേ ഇങ്ങനെ നോക്കിയാൽ മതി എന്തോരം വേണമെന്ന്. നമുക്കിത് ഇതിനകത്ത് ഇപ്പം ഇത് പ്ലസ് ആയിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിങ്ങനെ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് വെറുതെ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നേരെയാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തിരി കൂടുതൽ പലയിടത്തും മുട്ടണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മാത്രം ഒന്ന് കളഞ്ഞാൽ മതി. ഓക്കെ, നമുക്കിനെ ഒട്ടിച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് കളയാം. പിന്നെ മറ്റേ ഫെവിക്വിക്ക് നമ്മുടെ സാധാ ഫ്ലെക്സിക്വിക്ക് എന്ന് പറഞ്ഞ വശം വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇതേതെങ്കിലും ലൈനിൽ കറക്റ്റായിട്ട് വരില്ല, കാരണം ഇതിനൊരു ചരിവുണ്ട്. അപ്പോൾ ആ ചരിവ് നമ്മൾ ഉദ്ദേശം 2 സൈഡിൽ മാത്രം കറക്റ്റായിട്ട് വയ്ക്കുന്ന രീതിയിൽ ഒട്ടിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ വയ്ക്കുക, എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം നടുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. ഇത്തിരി സമയം എടുക്കും ഒട്ടാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് മെറ്റീരിയലാണ്. അതുകൊണ്ടായിരിക്കണം ആ സമയം എടുക്കുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ വെച്ചിട്ട് നമ്മൾ വെറുതെ ഒട്ടിച്ചാൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളിത് കഷ്ണം വെച്ചിട്ടേ ഇതേപോലെയൊക്കെ വെച്ച് ചെയ്യേണ്ടി വരും. കാരണം ഒട്ടിച്ചിട്ടേ സമയം എടുക്കും, പെട്ടെന്ന് ഒട്ടില്ല ഈ സാധനം. കാരണം എന്താ പറയുക, ഈ സംഭവം ഒട്ടി വരാൻ സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ ഫോണോ ഏത്തപ്പഴോ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം. ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചേക്കണമെന്നല്ല കേട്ടോ. കഴിക്കാൻ കൊണ്ടുവന്ന ഏത്തപ്പഴവും പിന്നെ ഫോണും ഒക്കെ പറക്കി വെച്ചേക്കണം. കറക്റ്റ് വെയിറ്റ് കൂടാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ വയ്ക്കുക, വെച്ചിട്ട് കുറച്ച് നേരം ഉണങ്ങി കഴിഞ്ഞിട്ട് ഫുള്ള് പരിശോധിച്ച് വെച്ചാൽ മതി. ഇത്രയുള്ളൂ പരിപാടി കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴിയട്ടെ, ഇതൊന്ന് ഒട്ടി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. എടുത്ത് കഴിയുമ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കും സംഭവം, വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇത്രയ്ക്ക് സിമ്പിളാണ് പരിപാടി. ഇത് ബാക്ക് വശം തേണ്ട, ഒട്ടിച്ചെടുക്കാൻ തന്നെ പാടാണ്, അത്രയേ ഉള്ളൂ. ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനെ ഇരുന്നോളും. കാരണം നല്ല സ്ട്രോങ് ആണ്. ഞങ്ങളിപ്പോൾ പഴയതിന്മേന്ന് പറിച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായി. ഇപ്പോൾ സെറ്റായിട്ടില്ല, ശരിക്കും സെറ്റായാൽ പിന്നെ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇതിൻ്റെ പിന്നെ ഈ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ലോഗോ വേണമെങ്കിൽ വയ്ക്കട്ടെ. ഈ ഒരു സൈഡിൽ മാത്രം ഇട്ടൊക്കെ വയ്ക്കാം. അപ്പോൾ പിന്നെ ലോഗോ കിട്ടൂട്ടോ അങ്ങനത്തെ. ഇപ്പോൾ സുസുക്കിയുടെ തന്നെയാണെങ്കിൽ ലോഗോ കിട്ടും. ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചുതരാം. ഈ ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 70 രൂപ അങ്ങനെ എന്തോ എൻ്റെ വില MGP. ഇതേ ഇത് വെച്ച് ഇങ്ങനെ ഇരിക്കും. ഇനി ഈ ടൈപ്പും കിട്ടുന്നുണ്ട്. ഇത് അത്രയൊക്കെ തന്നെയാണ്, 50 രൂപ 60 രൂപയൊക്കെ ഉള്ളൂ. ഇത് വെച്ചാൽ അത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ സുസുക്കിയുടെ ലോഗോ ഒക്കെ അല്ലെങ്കിൽ ഈ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ട് മറ്റേ സുസുക്കി എന്ന് എഴുതേ. ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ഒരു കാര്യം കൂടി. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് കണ്ട ഈ ലോഗോ ഇപ്പോൾ ഈ നടുക്കായിരുന്നു. പക്ഷേ ഈ ലോഗോ ആദ്യം ഇവിടെ ഇരുന്നിരുന്നത്, ഇത് ഈ ഭാഗത്തായിട്ട് ഇരുന്നിരുന്നത്.
ആ പക്ഷെ ഈ ഭാഗത്തായിട്ടിരുന്ന നല്ല ഭംഗിയാണ് കാണാൻ ലോകം. പക്ഷേ നമ്മുടെ ക്രാഷ് കാർഡൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ നടുക്കിലേക്ക് കൊണ്ടുവന്നാൽ ഇത് ലോകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊരാട്ടോ ഇവിടെ കണ്ടാൽ മൂന്ന് സ്റ്റാർ സ്ക്രൂവാണ്. ഇത് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോകം ഊരിയിട്ട് ഇവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ലോകം കിട്ടാനായിട്ട് ഇത്തിരി പാടാണ് ഇങ്ങനെ സുസുക്കിന്ന് എഴുതിയത്. പക്ഷെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് എവിടെന്നേലൊക്കെ തപ്പിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. സുസുക്കിന്ന് എഴുതിയ പണ്ടത്തെ ഒരു അല്ലെങ്കിൽ പുറത്തെ വണ്ടികളുടെ രീതിയിൽ ഇങ്ങനെ തന്നെ സുസുക്കിന്ന് എഴുതുന്ന രീതിയിൽ നിൽക്കും. പക്ഷേ ഈ മെഷീൻ വ്യത്യാസമുണ്ട്. ഈ മെഷീൻ നല്ല സ്റ്റിഫാണ് കുറച്ചും കൂടി, കാരണം ഇത് പഴയ മെഷീൻ ഇപ്പോൾ ഇത് കിട്ടണില്ല. ഈ മെഷീനാണെങ്കിൽ നല്ല നല്ല ബലത്തിലിരിക്കും, ഇത്തിരി സ്റ്റിഫാണ്. പക്ഷേ ഇതിത്തിരി വേറെ മോഡലാണ്, വേറെ വേറെ സ്ക്വയർ കള്ളിയാണ്. ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ മെഷീൻ വേറെ രീതിയിലായിട്ടുള്ള ഭംഗിയൊക്കെയാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ഇത് അലോമിനിയം മെഷ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് മെഷ എന്തുവേണമെങ്കിലും ഉപയോഗിക്കട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം ഇത് ഈസിയായിട്ട്. അത് ഞാനപ്പോൾ അത് എന്തായാലും ഇത് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരാൾ കൊണ്ടുവന്നാണ്. അപ്പോൾ ഇത് ചെയ്യണ കൂട്ടത്തിൽ എന്നൊരു വീഡിയോ അയക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലരും ചോദിച്ചിരുന്നതിൻ്റെ എടുക്കുക ഇതെങ്ങനെ ചെയ്തേക്കണേ ഒന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണേ, അത്ര ഉള്ള വ്യത്യാസം വേറെ ഒന്നുമില്ല. വേണ്ട ഇനിയിരിക്കും ഇത് ആകെൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കട്ട് ചെയ്ത് റെഡിയാക്കാനായിട്ടുള്ള ഒരു ടൈം, ഒരു കട്ടർ വേണം, പിന്നെ ഒന്ന് ഉരച്ച് ഇതുപോലെ തന്നെ ബ്ലേഡിനെ കുറച്ചൊന്ന് എടുക്കണം, അത്രയേ ഉള്ളൂ കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.